ഏവർക്കും സ്വാഗതം. ശ്രീ മിയാറ്റ് ദേവീക്ഷേത്രത്തിൽ എല്ലാ വർഷവും നടത്തി വരാറുള്ള നവരാത്രി മഹോത്സവത്തിന് ഈ വർഷവും തുടക്കം കുറിച്ചിരിക്കുകയാണ്. എല്ലാ വർഷവും നടത്തുന്നത് പോലെയുള്ള ഒരു ആഘോഷ പരിപാടിയല്ല ഈ വർഷം നടത്തുന്നത്. കോവിഡ് മഹാമാരി മൂലം കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടുള്ള ഒരു ആഘോഷ പരിപാടിയാണ് ഇത്തവണ ആരംഭിച്ചിരിക്കുന്നത്. കേരളത്തിലെ മൂന്ന് പ്രതിഷ്ഠകളുള്ള ഏക ക്ഷേത്രമാണ് ശ്രീ വിയാറ്റ് ചാമുണ്ടേശ്വരി സരസ്വതി ഗണപതി ക്ഷേത്രം. കാര്യവട്ടം ജംഗ്ഷനിൽ കിഴക്ക് ഭാഗത്തായി 450 മീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഒരു അമ്പലമാണ് ശ്രീ വിയാറ്റ് ദേവീക്ഷേത്രം. ഒട്ടനവധി ക്ഷേമ പ്രവർത്തനങ്ങൾ ഈ ക്ഷേത്രത്തിൻ്റെ പേരിൽ നടത്തി വരുന്നു. ആൾക്കാർക്കുള്ള ചികിത്സാ സഹായം, കുട്ടികൾക്കുള്ള പാഠപുസ്തക വിതരണം, അവാർഡ് ജേതാക്കളെ ആദരിക്കൽ തുടങ്ങിയ ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്തുന്ന ഇതിൻ്റെ ഭാരവാഹികൾ ഈ നാടിന് തന്നെ ഒരു മാതൃകയാണ്. ഈ നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് രണ്ട് വാക്ക് ഈ കാവിനെയും ഈ ക്ഷേത്രത്തിനെയും പറ്റി സംസാരിക്കുവാൻ എന്നെ ക്ഷണിച്ച ഈ ഭാരവാഹികളെ, ഈ ക്ഷേത്രത്തിലെ ഭാരവാഹികളെ, പ്രത്യേകിച്ചും ശ്രീ ദാമോദരൻ നായർ സാറിനെയും ശ്രീമതി ശ്യാമളാദേവി മാഡത്തിനെയും എൻ്റെ അകമഴിഞ്ഞ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നന്ദി, നമസ്കാരം. ഈ ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്തായി നാഗപ്രതിഷ്ഠയുള്ള ഒരു 650-850 വർഷം പഴക്കമുള്ള ഒരു സർപ്പക്കാവ് സ്ഥിതി ചെയ്യുന്നു. ഈ കാവിൽ ഏകദേശം 80-ലധികം സസ്യങ്ങൾ, അതായത് വളരെ വാണിജ്യ പ്രാധാന്യമുള്ളതും അപൂർവങ്ങളും ഔഷധ പ്രാധാന്യമുള്ള സസ്യങ്ങൾ സംരക്ഷിക്കപ്പെട്ടു പോരുന്നു. ഈ കാവിൽ സ്ഥിതി ചെയ്യുള്ള ഒരു സസ്യത്തെപ്പറ്റിയുള്ള ഗവേഷണത്തിന് കേരള സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും നല്ല ഗവേഷണ പദ്ധതിക്കുള്ള ഡോക്ടർ വാസുദേവ് അവാർഡ് ലഭിക്കുകയുണ്ടായി. ഈ ഗവേഷണ പദ്ധതിയിൽ ഗവേഷണം നടത്തിയ വിദ്യാർത്ഥിനിയായ അഞ്ജുഷയ്ക്ക് കേരള സർവകലാശാലയിൽ നിന്ന് ബോട്ടണിയിൽ ഡോക്ടറേറ്റും ലഭിക്കുകയുണ്ടായി.